ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ ഡിവിഷൻ ടൂവിൽ നമുക്ക് 19 പോയിന്റ് ആയിരിക്കുകയാണ്. രണ്ട് കളിയുടെ ബാക്കിയുണ്ട്, പക്ഷെ നമുക്ക് ഒറ്റ വിൻ മതി. അപ്പോൾ എനിക്ക് ഈ ഒരു സീസൺ തുടങ്ങി പിന്നെ അധികം പുഷ് ചെയ്യാനുള്ള സമയം കിട്ടുക, വണ്ണം എത്താനുള്ള സമയം കളിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈയിടെ ഞാൻ നമുക്ക് പുതിയതായിട്ട് കുറച്ച് പ്ലെയേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടില്ല, അപ്പോൾ ഇങ്ങനെ കുറച്ച് അവരെ കളിപ്പിക്കാൻ വേണ്ടി കളിച്ച് ഇങ്ങനെ എത്തിയതാണ്. ഇടയ്ക്ക് തന്നെ ഡ്രോപ്പായി, ടൂയിലെത്തി തിരിച്ച് 3 പോയി തിരിച്ച് പിന്നെ കളിച്ച് കയറി വന്നാണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. പിന്നെ അതല്ലാണ്ട് ഈ പ്രാവശ്യം നമുക്ക് എക്സ്ട്രാ റിവാർഡ് കിട്ടും അമ്മ വണ്ണിലാണെങ്കിൽ. അപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ചാത്തമ്മട ഹേഡിസോ സി, നമ്മുടെ ചാത്തമ്മട സി എം ഡിയുടെ ഒരു പ്ലെയറാണ്. കറക്റ്റ്, നല്ലൊരു പ്ലെയറാണ്. ഇങ്ങനത്തെ ഒരു മാച്ച് തന്നെ കിട്ടി. എൻ്റെ മോനെ, നമുക്ക് വലിയ ഇതൊന്നും ഇല്ല. എനിക്ക് അയ്യടായിട്ട് എറിവിനുണ്ട്. ഔഫ്, എൻ്റെ മോനെ, ഒരു സ്കോഡ് നോക്കിയേ. ഡ്രോഗ്ബ, ബെക്കം, റുമ്മി, മെസ്സി, ജെറാർഡ്, ഓ സ്മൈക്കറുള്ള കോളി. നമുക്കും റുമ്മി ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ ലെജൻഡറി റുമ്മി ഉണ്ട്. എൻ്റെ മെയിൻ സ്ട്രൈക്കറാണ് ഇപ്പോഴത്തെ. പുള്ളി ഒരു രക്ഷയിലാന്ന് പറയാം. അത് ഞാൻ റിവ്യൂ ചെയ്യാം റുമ്മിയുടെ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരുപാട് ചോദിക്കുന്നു റുമ്മി എങ്ങനെയുണ്ട്, ലെജൻഡറി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആ സ്കിൽ ടോക്കൺ 10 കിട്ടും വണ്ണിലാണെങ്കിൽ. ഈ ഒരു സീസൺ തീരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ലീഗിൻ്റെ ഇത് തീരുമ്പോൾ നമ്മൾ വണ്ണിലാണെങ്കിൽ നമുക്കൊരു 10 സ്കിൽ ടോക്കൺ കിട്ടും. ഓക്കെ, റോഡറി റുമ്മി കളയൻ്റെ ഇപ്പോട്ടെ. ഓക്കെ ഗൈസ്, ഗോൾ അടിച്ചിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് തന്നെ കൊണ്ടുപോയി ഗോൾ അടിക്കാൻ പറ്റി. അത് ഞാൻ എപ്പോഴും ചെയ്യണതാണോ, ഞാൻ എപ്പോഴും ചെയ്യണതാ. പക്ഷേ ഭാഗ്യം വേണം. ഒപ്പോണൻ്റ് എങ്ങനെയാണ് അങ്ങനെ ഇരിക്കും, ചിലവർ പെട്ടെന്ന് തന്നെ ഇറക്കി പിടിച്ച് നമ്മളെ ഡിഫെൻഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, അവൻ തിരിച്ചു കൊണ്ടുവന്നിട്ടോന്നോന്ന് അറിയില്ല. ഇപ്പോൾ വിക്കോർ ഇതാണ് ചെയ്യണത്, സെൻറ്ററിൽ നിന്ന് തന്നെ കളിച്ച് വരും. ഓക്കെ, പുള്ളി ആക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ കളിക്കുന്ന സെൻറ്ററിൽ കിടക്കണ ആ ഒരു ഡിഫെൻഡിങ് കൺട്രോൾ യൂസ് ചെയ്താണ് ഞാൻ കളിക്കുന്നത്. എനിക്ക് അതിലാകുമ്പോൾ നമുക്ക് മാനുവലും ഒരു പകുതി മാനുവലും പകുതി അസിസ്റ്റൻ്റ് ഒരു പവർ കിട്ടും. അത് നൈസ് സാധനമാണ്, ഞാൻ അതാണ് കളിച്ചുകൊണ്ടിരിക്കണത്. ഇപ്പോൾ റുമ്മി, മെസ്സി ഒക്കെ ബെക്കാം പാടാ കൊടു റുമ്മി. ഓക്കെ, ആടാ ഗോളായി. അയ്യോ, പീറ്റേഴ്സ് മൈക്കിളെ ആണ് ഗോളി നിൽക്കണത്. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷയിലായിട്ട് അത് ഗോളി വരുന്നു. റുമ്മിയുടെ രണ്ടാമത്തെ ഗോളാണ്. അത് സ്കിപ്പ് ചെയ്തോ എൻ്റെ റീപ്ലേ, ജസ്റ്റ് ഒന്ന് വെറുതെ എഡിറ്റ് ചെയ്തിട്ടതാ. ബാക്കി ഗോളായിട്ടുണ്ട് എന്നൊന്നും വേറൊന്നും പറയാനില്ല. മെസ്സി, കിമ്മിച്ച്, ഓക്കെ ഒരു പ്രതീക്ഷയൊക്കെ വന്നിട്ട് ജയിക്കാന്ന്. കളയല്ലേ, നോക്കി കളിച്ചാൽ മതി, ഇപ്പം അതൊക്കെ കളിച്ചാൽ മതി. എനിക്ക് ക്യാഷ് ഡിലൈറ്റ്. ഓക്കെ, ഞാൻ തന്നെ കൺട്രോൾ ചെയ്യുന്ന പ്ലെയേഴ്സിനെ ഡിഫെൻഡ് ചെയ്യിപ്പിക്കണേ. ഓക്കെ, മെസ്സി, റുമ്മി, ഊഫ്. പക്ഷേ മെയിൻ കളി ഇപ്പോൾ കണ്ടു തന്നെയാണ്, ബെക്കാമ വെച്ച് വിങ്ങിയിലൂടെ കളിച്ച് ക്രോസ് കൊടുക്കുക, ഹെഡ് ചെയ്യിപ്പിക്കുക, അതൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ കളി വരുന്നത്. ഇതാണ് എൻ്റെ മെയിൻ സ്കോഡ് കേട്ടോ. എടാ കളിയിലടാ എടുക്കടാ സയച്ച്. ഓക്കെ, സയച്ചിന് ഈയിടെ ഇട്ടാണ് എൻ്റെ ഡിബ്രുവിന് പോയി, കോൺട്രാക്ട് ഇരുന്ന് എടുത്ത് കയറ്റിയിട്ടാണ് സയച്ചിന്. ഓക്കെ, എറിവിൻ, എറിവിൻ എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയതാണ്ടോ, ഒരു 100 പോയിന് കിട്ടിയ പ്ലെയറാണ് ബെക്കാം. റുമ്മിയുടെ ആഴ്ച സയക്ക് എവിടെ പോയി നിൽക്കായിരുന്നടാ. ഓക്കെ നൈസ്, റോഡറി കിമ്മിച്ചടാ. ഓക്കെ, എൻ്റെ മോനെ കാലിൻ്റെ പേരിൽ തുമ്പുകൊണ്ടാണ് കിമ്മിച്ചൊക്കെ ഡിഫെൻഡ് ചെയ്യണേ. റുമ്മി, മെസ്സി, ആ കിമ്മിച്ച് പിടിച്ച്. ഓക്കെ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നു. ഡിഫെൻസ് ഒന്നും പൊട്ടിയിട്ടില്ല വായത്തിന്. ഓക്കെ, മെസ്സി, ബെക്കാം, അവനും വിങ്കിൽ ബെക്കാമിനിട്ടാണ് കളിക്കണം. ഓക്കെ എടാ, എടാ ക്ലിയർ ചെയ്യടാ എൻ്റെ പൊന്ന്. എന്തുവാടാ കാണിച്ചേ, അതും പോയി റീപ്ലേ, അതെങ്കിൽ നോക്കായിരുന്നു. ഓക്കെ, സെൻട്രി നോക്കാം. റോഡറി, സയറ്റ്, റുമ്മി, ഓക്കെ റുമ്മി അടിക്കടാ. അടിച്ചു പോയി സെൻട്രി, അടുത്തൊരു ചാൻസ് കിട്ടിയതാണ്. പക്ഷേ പോസ്റ്റും അടിച്ച് പോയിട്ടുണ്ട് തേങ്ങ. അശേ, 2-1 ആണ്. ഒരു ഗോള് വെറുതെ എന്തോ കാണിച്ച് കയറി, ഡിഫൻഡേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. മെസ്സി, റുമ്മി, ബെക്കാം, വാടാ റുമ്മി, ബെക്കാം അടി. ഊഷ്, എൻ്റെ മോനെ എന്ത് സേവ്. ഓക്കെ സയക്ക് അടിച്ചിട്ടുണ്ടാവും, 3-ാമത്തോൾ അടിച്ചിട്ടുണ്ട്. അവിടെ സയച്ചാണ്. ഞാൻ ഇപ്പോൾ ആളെ പറ്റി പറഞ്ഞ് നിർത്തിയുള്ളൂ, ആൾ ആരാണ് എന്താന്നൊക്കെ. ഞാൻ പണ്ട് യൂസ് ചെയ്യുന്നത് വിങ്ങിൽ,
അതെ, പിന്നെ വിങ്ങിലുള്ള നമ്മുടെ സി ബി അവിടെ എല്ലാ സെൻറ്റർ ബാക്സിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ മാറ്റിയത് പിന്നെ ഞാൻ എടുത്ത് മാറ്റി. പുള്ളിയുടെ കളി ശരിയാവണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ തിരിച്ചു കൊണ്ടുവന്നുണ്ട് ബെക്കാം. ഊഫ്, ജെറാർഡിൻ്റെ സെപ്ഷനാണ്. ഹേ മാർക്കിനോസ്, ആൾക്ക് മോളിൽ കളി കച്ച നല്ല പ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് ആ ഒരു ബെക്കാം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ബെക്കാമിനെ എടുക്കണമായിരുന്നു. പക്ഷേ കോയിൻ ഇല്ലാത്തതുകൊണ്ട് കറക്കാൻ പറ്റിയില്ല. നമ്മുടെ കയ്യിലിരിക്കണ ബെക്കാം, ലെജൻഡറി ബെക്കാമും മറ്റ് ബെക്കാം വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്ര ഡിഫറൻസ് ഉണ്ട് എടോ. എടാ എടാ, 45th മിനിറ്റ് ആകുമ്പോൾ എനിക്ക് എന്താ പറ്റണം അറിയാം. എപ്പോഴും എനിക്ക് കളി 45th മിനിറ്റ് ആകുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഗോൾ കയറും. അവൻ സെക്കൻഡ് ഗോൾ അടിച്ചിട്ടുണ്ട്. സയറ്റ് റുമ്മി, എടാ സെൻട്രി നീ ഇപ്രാവശ്യം പിടിച്ചട്ടാ. പുള്ളി പിടിച്ച് അതിന് 2 പ്രാവശ്യം നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയതാണ്. ഇപ്രാവശ്യം പിടിച്ച്, ഓഫ്, 3-2 ആണ്. നമുക്ക് ഇത് നോക്കട്ടെ. അമ്മ 5 ഷോട്ട് അടിച്ചോ, 4 ഓൺ ടാർഗറ്റ്, ഒരു സേവ്. സംഭവമായിട്ടിപ്പോൾ സാനയായിരുന്നു മെയിൻ ഗെയിം ഓഫ് ആയിട്ട്, എൻ്റെ സൂപ്പർ സബ് സാനയാണ്. നോക്കാം 3-2. പക്ഷേ നല്ല കളിയാണ്, അവനും കളിക്കുന്നുണ്ട് നമ്മളും കളിക്കുന്നുണ്ട്. ഒരു ഇഷ്യൂസൊന്നുമില്ല. ആദ്യത്തെ ഗോൾ എനിക്കൊരു എന്തോലെ തോന്നിപ്പോയി. ഒക്കെ പിടിക്കടാ കിമ്മിച്ച്. ഇതാണ് എൻ്റെ മെയിൻ സ്കോഡ്. എന്നോട് ചോദിച്ചതിനോട് ഒരു മെയിൻ സ്കോഡ് ഏതാണ്. ഇതാണ് മെയിൻ സ്കോഡ് നിലവിലുള്ള. ഇടക്കിടക്ക് ഡിഫറൻസ് പി എയുടെ കുറച്ച് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് ആ കോൺട്രാക്ട് എക്സ്പയർ ആയി. പിന്നെ എടാ ഓക്കെ, എർവിൻ, എർവിനൊരു 100 ഇട്ടതാണ്ട് അവർ. ആ കോണാമി ഇപ്പം കണ്ടക്ട് ചെയ്യുന്ന ലോഗിൻ പോണത് കിട്ടിയ 100 വെച്ച് ഇറക്കി എടുത്താണ് ആ എർവിന്. ബെക്കാം ഓക്കെ നൈസ്. റുമ്മി, എടാ കിമ്മിച്ച്, അവൻ്റെ കിമ്മിച്ചും എൻ്റെ കിമ്മിച്ചും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും സമ്മതിക്കുന്നില്ല, ഇങ്ങോട്ടും സമ്മതിക്കുന്നില്ല. എർവിൻ, മർക്കിനോസ്, എൻ്റെ മെയിൻ സി ബി ആണ് മർക്കിനോസും ഡയാസും. സാൽബ സബ്ബായിരുന്നു. ഇപ്പോൾ റുമ്മി റുമ്മിയുടെ സ്റ്റാമിന ഏകദേശം ട്രെയിൻ ആയിട്ടുണ്ട്. റെഡ് കത്തി നിൽക്കാണ്. എടാ ഊഫ്, ഐസോ ഒരു രക്ഷയില്ല. ബോള് കിട്ടണേക്കാൻ തിരിച്ചെടുത്ത് കളിച്ചു വരികയാണ്. സബ്ബ് ഇറക്കട്ടെ. നമുക്ക് നമ്മുടെ പയ്യനുണ്ട്, ഹാളൻഡിനാണ് ഇറക്കിയാലോ സൂപ്പർ സബ്ബ്. അത് നോക്കണല്ല, ഹാളൻഡ് ഇറക്കുകയാണ്. ബെക്കാനും ഗെയിം ഓഫ് ഇട്ടിട്ട് മെസ്സിയിലേക്ക് വരാം. എൻ്റെ മെയിൻ പയ്യനാണ്. ഞാൻ ബെക്കാനും ഈ ഇടേണ്ട ഗെയിമിലേക്ക് കൊണ്ടുവച്ചാൽ സ്കോഡിലേക്ക് കൊണ്ടുവന്ന് അർണോൾഡിനെയാണ് ഞാൻ ആർ എം എഫ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താണ് ബ്രോ ആർ എം എഫ് അർണോൾഡിനെ യൂസ് ചെയ്യണേന്ന്. പക്ഷേ ഞാൻ അർണോൾഡിനെ ആ ക്ലോസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഇടയാണ് ബെക്കാൻ എടുത്ത് ടീമിലേക്ക് ഇട്ടത്. എന്താ വെച്ചാൽ കോൺട്രാക്ട് ഉണ്ടായിരുന്നില്ല അർണോൾഡ്. അപ്പോൾ ഞാൻ ബെക്കാൻ ഇപ്പോൾ എം എഫ് ആക്കിയിട്ട് കൊടുത്തു. സാമന ഉണ്ട്, അതുകൊണ്ട് എം എഫ് ആക്കിയിട്ടുണ്ട്. സാന ആയിരുന്നു മെയിനായിട്ട് ഇറക്കേണ്ടത്. സൂപ്പർ സബ് സാന ഉണ്ട് പ്ലെയർ ഓഫ് സ്റ്റീക്ക്. പക്ഷേ അത് ഫോം ഔട്ടായിട്ടിരിക്കുകയാണ് ഹാളൻഡിനെ. എടോ ശടാ, നല്ലൊരു ചാൻസ് ആയിരുന്നു അവിടെ. അർണോൾഡ് ഫ്രീ ആയിരുന്നു. ആളെന്നെ അർണോൾഡിനെ അമ്മ ഇറക്കിയിട്ടുണ്ട്, അവനും ഇറക്കിയിട്ടുണ്ട്. ഡീപ്പോൾ ആരണ്ണൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഉള്ളി ഇറക്കിയിട്ടുണ്ട്. സബ് ജെറാർഡിനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സൺ ഹ്യൂമിനെ ഇറക്കിയിട്ടുണ്ട് ആള്, എംബാപ്പക്കോരം. ഓക്കെ, റൂബൻ ഡയാസ്, ബെക്കാം, റോഡ്രി, ബാബാബ കൂട്ടി കൂട്ടി കൂടി അപ്പുറത്ത് കൊടുത്തുകയായിരുന്നു. കോസിറ്റ്, ഹാളൻഡ്, അഞ്ചാ മോനെ, അയ്യേ അല്ല അഞ്ചാണ്ടോ, അതൊന്നും മിസ്സാവില്ല. നമുക്കത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, എനിക്കൊക്കെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ. ഹാളൻഡ്, റുമ്മി, അങ്ങനത്തെ പ്ലെയേഴ്സിന് കറക്റ്റ് ക്ലോസ് കൊടുത്താൽ അവരെന്തായാലും എഡ് ചെയ്ത് ഗോളാക്കും. ഓക്കെ അർണോൾഡ്, ഹാളൻഡ് നടയാണോ, നടയാണെന്തോ കൊടുത്ത് വിക്ടേഴ്സ് മൈക്കിളിന്. കാലിൻ്റെ അടിയിൽ കൂടി സൈഡിൽ കൂടി എന്തോ ഗോൾ അടിച്ചിട്ടുണ്ട് ഹാളൻഡ്. റീപ്ലേ ഒക്കെ സ്കിപ്പ് ചെയ്ത് പോലെയാണ്, അല്ലെങ്കിൽ കാണാൻ പറ്റണില്ല നമുക്കൊന്നും. ചെയ്യുന്നില്ല. 4-2 ഒക്കെ കളി തീരാറായിട്ടുണ്ട്. നമ്മുടെ ഗോൾ ഏകദേശം നമുക്ക് പിന്നെ ഉറപ്പിക്കാറായി. ഞാൻ മെയിനായിട്ട് കളിക്കണത് മറ്റേ ആ 10 സ്കിൽ ടോക്കണമെങ്കിലും എടുത്ത് വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ. 1 വെച്ചാൽ അല്ലി 2 കിടന്നാലും 5 കിട്ടും. പക്ഷേ ഓക്കെ കളി വരുന്ന് ഐസ്. 4-2 നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിവിഷൻ 1, നമ്മുടെ ഫോർമേഷൻ 4-1-4-1 മെയിനായിട്ട് എടുത്തു പറയേണ്ടത് എൻ്റെ ആ വിങ് ആ LMF RMF സ്ട്രൈക്കറെ തന്നെയാണ് കേട്ടോ. എൻ്റെ കളി അങ്ങനെ തന്നെ, ഇതാണ് എൻ്റെ കളി മെയിനായിട്ട്. അത് എങ്ങനെയെന്ന് വെക്കാനാണെങ്കിൽ AMF വെച്ച് വിങ്ങിലിട്ട് ത്രൂ കൊടുക്കും, അവിടെ നിന്ന് ക്രോസോ ത്രൂവോ അങ്ങനെയുള്ള സ്ട്രൈക്കേഴ്സിന്. ബെക്കാം സെൽഫിക്ക് എടുക്കുന്നുണ്ട്, ബെക്കാൻ്റെ മോക്കോ ചുമന്നിരിക്കണം ഇത്രയും പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഫൈനലി ഡിവിഷനാണ്. എന്തായാലും തീരാറായി ഈ ഒരു സീസൺ, ഈ 2 കൂടി തീരും. അപ്പോൾ എന്തായാലും ഈ കളിക്കണമെന്നുണ്ടായിരുന്നു, ടൈം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ വേണ്ടി കളിപ്പിക്കും, അപ്പോൾ പിന്നെ ഇറങ്ങി പോവും.
അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒരു ഷോട്ട് ഒന്നും എടുത്തുള്ളൂ, അത് ഗോളായിട്ടുണ്ട്. അവൻ പുള്ളിയെ സെക്കൻഡ് ഹാഫിൽ അത്ര ഡോമിനേറ്റ് ചെയ്ത് കളിച്ചെങ്കിലും ഷോട്ടൊന്നും എടുത്തില്ല, രണ്ട് ഷോട്ട് തന്നെ ആ ഫസ്റ്റ് ഹാഫിൽ എടുത്തതാണ്. സോ ഡിവിഷൻ വണ്ണിൽ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. റുമ്യാണ്ട് നമ്മുടെ ഇത്, നല്ല എംബാപ്പയാണ് കൂടുതൽ വന്നത്. ഓക്കെ, ഡിവിഷൻ വൺ. ഇപ്പോൾ ഈ ഒരു സീസണിൽ ഡിവിഷൻ വൺ അല്ലെങ്കിൽ ഈ ഒരു ലീഗിൻ്റെ ഇതിൽ ഡിവിഷൻ വൺ എത്തിയവരൊക്കെ ജസ്റ്റ് ഇത് കമൻറ്റ് ചെയ്യുക. എത്താത്തവരും ഉണ്ടെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക. ഫൈനലി ഡിവിഷൻ വൺ ആയിട്ടുണ്ട്. സോ വേറെ വീഡിയോ കാണാം. ഓക്കെ.